പാപ്പസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു എണ്ണ മാങ്ങ അച്ചാറാണ്. നമുക്കതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ പൂളിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. രണ്ട് മാങ്ങ നമുക്കിതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് എണ്ണയിൽ വറുത്തെടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കും. നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ച് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഈ മാങ്ങ അതിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കാം. പൊടിഞ്ഞു പോകാതെ വേണം ഇത് വറുത്തെടുക്കേണ്ടത്. ചെറുതായിട്ട് നമുക്കൊന്ന് ഇത് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നിറം മാറി എന്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ ബാക്കി മാങ്ങയും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ അതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ചെണ്ണ കോരി കളഞ്ഞതിന് ശേഷം നമ്മൾ ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ ചേർക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത്, നമ്മൾ രണ്ട് മാങ്ങ എടുത്തിട്ടുള്ളു, അതിനാവശ്യമുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. ഇനി അതിൽ നമുക്ക് അര ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അത് ചെറിയ തീയിലിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് മുളക് പൊടിയൊക്കെ കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ മാറ്റിവെച്ച എണ്ണ അതിലേക്ക് ഒഴിച്ച് ഒന്നുകൂടി ഇത് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ മാങ്ങ വറുത്ത എണ്ണയാണ് ചേർത്ത് കൊടുത്തത്. കരിഞ്ഞ് പോകാതെ വേണം മൂപ്പിച്ചെടുക്കാൻ. ഇനി അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ച മാങ്ങ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മാങ്ങ പൊടിഞ്ഞ് പോകാതെ വേണം ഇളക്കി യോജിപ്പിക്കാൻ. ഇതിലേക്ക് മുളകൊക്കെ നല്ലതുപോലെ പിടിച്ച് വരണം. അതുവരെ നമുക്കൊന്ന് ഇത് അങ്ങനെ യോജിപ്പിച്ചെടുക്കാം. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അതായത് നമ്മൾ മാങ്ങയിലേക്ക് മുളകൊക്കെ പിടിച്ചിട്ടുണ്ടാവും. വേണമെങ്കിൽ കുറച്ചുകൂടി എണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എണ്ണ മാങ്ങ അച്ചാറോടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. കുറച്ചധികം
നാൾ കേടുകൂടാതെ ഇരിക്കും ഈ എണ്ണമാങ്ങ അച്ചാർ. അതുകൊണ്ട് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ എണ്ണമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചൂടാറിയതിന് ശേഷം നമുക്കതൊരു ബോട്ടിലേക്ക് മാറ്റി അടച്ച് സൂക്ഷിക്കാവുന്നതാണ്.